ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ആർസണലിൻ്റെ വാർത്തയിൽ തന്നെ തുടങ്ങാം. വാർത്ത എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, വാർത്തകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം മിക്കൽ ആർട്ടെട്ടയുടെ ആർസണൽ ശരിക്കും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കുക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്, കളത്തിലിറങ്ങി കളിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പല ഡീലുകളും ക്ലോസ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റൈൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ജൂരിയൻ ടിംബർ എന്ന് പറയുന്ന 22-കാരനായിട്ടുള്ള അയാക്സിൻ്റെ ഡച്ച് ഇൻ്റർനാഷണൽ സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യാനുള്ള പരിപാടിയാണ് ആർസണൽ എന്നുള്ളത്. അപ്പോൾ 30 മില്യൺ പൗണ്ടിൻ്റെ ബിഡ് അയാക്സ് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അയാക്സിനെ സംബന്ധിച്ചിടത്തോളം 50 മില്യൺ പൗണ്ട്സ് ആണ് അവർ പ്രതീക്ഷിക്കുന്ന തുക. പക്ഷേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളും എഗ്രി ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ട് ക്ലബ്ബുകളും തമ്മിലൊരു ഫീ എഗ്രി ചെയ്യണം. അപ്പോൾ ഈ 50 മില്യൺ പൗണ്ടാണ് അവർ ചോദിക്കുന്നതെങ്കിലും അതിനിടയിലുള്ള ഒരു തുകയ്ക്ക്, ഇപ്പോൾ ആർസണൽ വെച്ചിട്ടുള്ള 30 മില്യൺ ആണ്, അപ്പോൾ 50 മില്യൻ്റെയും 30 മില്യൻ്റെ ഇടയിലുള്ള ഒരു തുകയ്ക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് ആർസണൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കേണ്ട സംഭവം, ഈ ടിംബറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞ സീസണിലൊക്കെ വലിയ താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. കാരണം എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് എറിക് ടെൻ ഹാഗ്. നല്ല രീതിയിൽ തന്നെ താല്പര്യം കാണിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഇനി യുണൈറ്റഡ് എങ്ങാനും ചാടി വീഴുമോ? ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്തയും നമ്മൾ കേൾക്കുന്നില്ല. അതായത് യുണൈറ്റഡിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ ട്രാൻസ്ഫർ വിൻഡോ അല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നിലവിൽ ആർസണൽ വളരെ അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ളതാണ്. ഈ ടിംബർ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സെൻറ്റർ ബാക്കാണ്. അദ്ദേഹത്തിന് റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും. ഇപ്പോൾ നെതർലാൻഡ്സിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു RCB ആയിട്ടും ആ ഒരു 3 at the back വളരെ കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിൽ മനോഹരമായിട്ട് ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. നമ്മൾ ഈ പ്ലെയറിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ആർസണൽ ഫാൻസ് സംബന്ധിച്ചോളം അവിടെ നിൽക്കുന്നില്ല. കായ് ഹാവേർട്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ബിഡ് ആർസണൽ തയ്യാറാക്കി എന്നുള്ളതാണ് സാമി മക്ബൽ എന്ന് പറയുന്ന ഡെയിലി മെയിലിൻ്റെ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമ്മുടെ ഫാബ്രിസ് റൊമാനും കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാമിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് 55 മില്യൺ പൗണ്ട്സ് പ്ലസ് 5 മില്യൺ ആഡ് ഓൺസ് അടങ്ങുന്ന 60 മില്യൺ പൗണ്ട്സിൻ്റെ പാക്കേജാണ് ആ ഒരു പിന്നെ ബിഡാണ് ചെൽസി മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. ഒരു വെർബൽ ബിഡായിട്ടാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ ഫാബ്രിസ് റൊമാൻ പറയുന്നത് ഒരു 65 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീലാണെങ്കിൽ മുറിക്കാം എന്നുള്ള തരത്തിലാണ്, അല്ലെങ്കിൽ ഡീൽ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെൽസി വെയിറ്റ് ചെയ്യുന്നത്. ഈ കായ് ഹാവേർട്സിനെ സംബന്ധിച്ചോളം പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിരിക്കുകയാണ്. 210,000 pounds per week അദ്ദേഹത്തിന് കൊടുക്കാൻ ആർസണൽ തയ്യാറാണെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതും എന്താ പറയുക, ഒരു ബിഡ് ഒരു 65 മില്യൺ പൗണ്ടിൻ്റെ ബിഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതും നടക്കാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത. പിന്നെ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ റോമിയോ ലാവിയുടെ പുറകിലും കാര്യമായിട്ട് തന്നെ ആർസണൽ ഉണ്ടെന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോ പറയുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെഗോസിയേഷൻസ് ആണ് ഈ പ്ലെയറുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ടേംസും കാര്യങ്ങളും ഓൾമോസ്റ്റ് എഗ്രി ചെയ്തു എന്നുള്ളതാണ് സാച്ച ടൊവലിയേരി എന്ന് പറയുന്ന ബെൽജിയൻ ജേർണലിസ്റ്റ്. റിലയബിൾ ആയിട്ടുള്ള ബെൽജിയൻ ജേർണലിസ്റ്റാണ് ഈ പിന്നെ റോമിയോ ലാവിയ ഒരു ബെൽജിയം പ്ലെയറാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ പേഴ്സണൽ ടേംസ് ആർസണലുമായിട്ട് എഗ്രി ചെയ്യുകയാണ്. പക്ഷേ ഒപ്പം ചെൽസി ഇപ്പോഴും റേസിലുണ്ട്. അതുപോലെ യുണൈറ്റഡ് പ്പ്ലെയറിനെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡ് കാര്യമായിട്ട് ഡീലില്ല. പക്ഷേ ചെൽസി ഇപ്പോഴും ഈ ഡീലിൽ തന്നെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ടീമാണ്. പക്ഷേ ആർസണൽ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് ആംപ്ടനെ സംബന്ധിച്ചിടത്തോളം റെലഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ 19-കാരനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. മാത്രമല്ല മാൻസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈബാക്ക് ക്ലോസ് ഈ ഒരു പ്ലെയറിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ബൈബാക്ക് ക്ലോസ് ഈ ഒരു വിൻഡോയിൽ അവർക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 40 മില്യൺ പൗണ്ടിൻ്റെ എങ്ങാനും ബൈബാക്ക് ക്ലോസ് ആണുള്ളത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അത് അടുത്ത സീസണിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ സീസണിൽ സൗത്ത് ആംപ്ടൺ വേറെ ആർക്കെങ്കിലും ഈ പ്ലെയറിനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ബൈബാക്ക് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു. അത് സൗത്ത് ആംപ്ടണുമായിട്ടുള്ള ഒരു ഡീലുള്ളതാണ്. അല്ലാതെ ആ ബൈബാക്ക് ക്ലോസ് അവിടെ നിലനിൽക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൗത്ത് ആംപ്ടൺ സംബന്ധിച്ചിടത്തോളം ഒരു Under-21 പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റെക്കോർഡ് തുകയാണ് അവർ ആവശ്യപ്പെടുന്നത്. 50 മില്യൺ പൗണ്ടൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് നേരത്തേക്ക് കേട്ടിട്ടുണ്ടായിരുന്ന തുക. ഇപ്പോൾ തുകയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെഗോസിയേഷൻസ് ആണ് ആർസണൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെൽസിയും ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി ആർസണൽ 50 മില്യൺ പൗണ്ട്സ് ഒന്നും കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ്. പിന്നെന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു വാർത്ത, ഡെക്ലൻ റൈസിൻ്റെ പുറകിൽ ആർസണൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഇനീഷ്യലി അവരുടെ ഒരു ബിഡ് വെസ്റ്റ് ഹാം റിജക്റ്റ് ചെയ്തതിനെക്കുറിച്ച് നമുക്കറിയാം. സെക്കൻഡ് ബിഡ് ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റൈനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബിഡ് 75 മില്യൺ പൗണ്ട്സ് പ്ലസ് 15 മില്യൺ പൗണ്ട്സ് അടങ്ങുന്ന 90 അത് ആഡോൺസ് ആണ് അടങ്ങുന്ന 90 മില്യൺ പൗണ്ട്സിൻ്റെ പാക്കേജ്.
അത് ആ സംബന്ധിച്ചോളം ഒരു റെക്കോർഡ് എമൗണ്ട് ആണ്. അതാണ് വെസ്റ്റാമിൻ്റെ മുമ്പിലേക്ക് വെച്ചത്. പക്ഷേ അത് വെസ്റ്റാം റിജക്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഓൺസ്റ്റീൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാമി മക്ബലും പിന്നെ ഫാബ്രിസ് റൊമാനോയ്ക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിജക്ട് ചെയ്യും എന്തായാലും. ഇതൊരു നെഗോസിയേഷൻ്റെ ഒരു ടാക്ടിക്കാണ്. തുടക്കത്തിൽ തന്നെ 100 മില്യൺ പൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലും കൂടുതൽ വെസ്റ്റാം പിന്നെ എക്സ്പെക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത് പടിപടിയായിട്ട് അവരെ സംബന്ധിച്ചോളം അവർക്കറിയാം ഇത് റിജക്ട് ചെയ്യുന്നു. എന്നാലും ആ ഒരു 100 മില്യൺ പൗണ്ടിലേക്ക് എത്തിക്കേണ്ടി വരും എന്തായാലും ഈ ഒരു പ്ലെയറിനെ സെല്ല് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഈ ഡേവിഡ് ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, വെസ്റ്റാം പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള തുകയിലേക്ക് ആസനൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ ഡെക്ലൻ റൈസ് ആസനൽ പ്ലെയറാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മാൻ സിറ്റി എങ്ങാനും ഒരു ഹൈജാക്ക് നടത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അത് ഇപ്പോൾ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ സിറ്റി മോണിറ്റർ ചെയ്യുന്നൊരു പ്ലെയറായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ആസനലാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിലവിൽ നിൽക്കുന്നത് ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ. അപ്പോൾ ഡെക്ലൻ റൈസ്, ലാവ്യ ഇതൊക്കെയാണ് അവരുടെ മിഡ്ഫീൽഡ് ടാർഗറ്റുകൾ. നേരത്തെ കാസേഡോയുടെ പേര് കിട്ടണമെന്ന്, പക്ഷേ ഇപ്പോൾ അത് കേൾക്കുന്നില്ല. കാസേഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബിഡ് ചെൽസി ഉടനെ തന്നെ തയ്യാറാക്കും എന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് അവിടെ ഇവോൾവ് ചെയ്ത് ഇരിക്കുന്നത്. പിന്നെന്താ, ആസിൽ നിന്ന് തോമസ് പാർട്ടി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ക്ലബ്ബുകളാണ് അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യുന്നുള്ള വാർത്തകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ചാക്ക ലെവക്യുസിനിലേക്ക് പോകുന്ന ഏകദേശം ഉറപ്പായിട്ടുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരിപ്പോൾ ഡെക്ലൻ റൈസിനെയും റോമിയോ ലാവിയയൊക്കെയാണ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ്. ഇനി ചെൽസി സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റഫർ എൻകൂക്കുവിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ഒരു ഡൺ ഡീലാണെന്നുള്ളത് നേരത്തെ തന്നെ ഫാബ്രിസ് റൊമാനോയും ബാക്കിയുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു സീക്രട്ട് മെഡിക്കലൊക്കെ കുറേ മാസങ്ങൾക്ക് മുമ്പേ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു ഡൺ ഡീലായിരുന്നു. അതിപ്പോൾ ഒഫീഷ്യലായിരിക്കുകയാണ്. ഇപ്പോൾ ചെൽസിയുടെ പേജിൽ തന്നെ വന്നിരിക്കുകയാണ്. ക്രിസ്റ്റഫർ എൻകൂക്കുവിനെ 60 മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലിലാണ് ചെൽസി പിന്നെ ലേപ്സിഗിൽ നിന്നും സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫാബ്രിസ് റൊമാനോയാണ് ഈ ഒരു എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. 6 ഇയേഴ്സിൻ്റെ ഡീലാണ്. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ് ചെൽസി സംബന്ധിച്ചിടത്തോളം. ഈ 25-കാരനായിട്ടുള്ള ക്രിസ്റ്റഫർ എൻകൂക്കുവിൻ്റെ ലേപ്സിഗിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 172 മത്സരങ്ങളാണ് ലേപ്സിഗിന് വേണ്ടി കളിച്ചിട്ടുള്ളത് ഓൾ കോമ്പറ്റീഷൻസിൽ. അതിൽ 70 ഗോളുകളും 45 അസിസ്റ്റുകളും അദ്ദേഹം നേതൃത്വത്തിലുണ്ട്. അതായത് 115 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. 2 ട്രോഫികളും അദ്ദേഹം ലേപ്സിഗിൻ്റെ കുപ്പായത്തിൽ നേടിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു ബ്ലൂ ആണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം. മാത്രമല്ല മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്, 2021-22 സീസണിൻ്റെ തുടക്കം മുതൽ ബുണ്ടസ് ലീഗയിൽ ക്രിസ്റ്റഫർ എൻകൂക്കുവിനേക്കാൾ ഗോളുകൾ അടിച്ചിട്ടുള്ള മറ്റൊരു താരം ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം 36 ഗോളുകളാണ് ഈ ഒരു കാലയളവിൽ അടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ ആരും അടിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസും മറ്റൊരാൾക്കും നടത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം 17 അസിസ്റ്റുകൾ കൂടി ബുണ്ടസ് ലീഗിൽ നടത്തിയിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. അങ്ങനെ മൊത്തം 53 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് 2021-22 സീസണിൻ്റെ തുടക്കത്തിൽ ക്രിസ്റ്റഫർ എൻകൂക്കു ലേപ്സിഗിന് വേണ്ടി ബുണ്ടസ് ലീഗിൽ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗോൾ കോൺട്രിബ്യൂഷൻസൊക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം ചെൽസിയിലേക്ക് വരുന്നത്. 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈമിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുള്ള കാര്യം കാണാം. ബുണ്ടസ് ലീഗയിൽ നിന്ന് ചെൽസിയിലേക്ക് വന്നിട്ടുള്ള താരങ്ങളുടെ റെക്കോർഡ് അത്ര മികച്ചതല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് റീസെൻറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇത് വളരെയധികം പൊട്ടൻഷ്യലുള്ള തരത്തിലുള്ള ഒരു സൈനിങ് തന്നെയാണ്. ഇതൊക്കെയാണ് പെട്ടെന്നുള്ള അപ്ഡേറ്റ്സുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ട്രാൻസ്ഫോർ വിൻഡോയിൽ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഓരോ എന്താ പറയുക, മണിക്കൂറുകളും ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതാണ് നിലവിലത്തെ അപ്ഡേറ്റുകൾ. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.